കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല പാടത്തിറങ്ങി ഞാറ് നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. പുത്തൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് 53 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറ് നടീലിന് എത്തിയത്. 15 ഏക്കർ വരുന്ന പാടത്ത് പൊന്മണിയിനം വിത്താണ് കൃഷി ചെയ്യുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് മുട്ടപ്പം ചെളിയിലിറങ്ങി ഞാറു നടന്നത്. യന്ത്രസഹായത്താൽ ഞാറ് നടാൻ ഏക്കറൊന്നിന് 5,500 രൂപ ഈടാക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏക്കറൊന്നിന് 4,500 രൂപയാണ് കൂലിയായി വാങ്ങുന്നത്. മാത്രമല്ല യന്ത്രസഹായത്താൽ 3 ദിവസമെടുക്കുന്ന നടീൽ ഇവർ 1 ദിവസം കൊണ്ട് തീർക്കുമെന്നത് കർഷകർക്ക് ഏറെ സമയലാഭവും കിട്ടുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറ് നടാൻ കഴിയുന്നതായും കർഷകർ പറഞ്ഞു. സാധാരണ നമ്മള് മെഷീൻ നടാണ് പതിവ്. അപ്പൊ ഇത്തവണ തൊഴിലാളികളെ കിട്ടിയത് കൊണ്ട് അപ്പൊ ഇവര് അതേസമയം അതിനേക്കാൾ കുറച്ച് ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടീൽ കഴിയും. 53 പേരാണ് തൊഴിലാളികളുള്ളത്. അവര് 2 വണ്ടിയില് രാവിലെ 6 മണിക്ക് കണ്ടത്തിലിറങ്ങി. അപ്പൊ ഇത് കഴിഞ്ഞാൽ അവർക്ക് പോവാം. നമ്മളെ ഏരിയ വൈസ് ആണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. നാട്ടിൽ തൊഴിലാളികളെ കിട്ടാത്തതും കൂലി കൂടുതൽ ചോദിക്കുന്നതുമാണ് ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കാൻ കാരണമാവുന്നത്. രാവിലെ 6 മണിക്ക് പാടത്തെത്തുന്ന സംഘം എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും. പരമ്പരാഗതമായ ഞാറ് നടീൽ പാട്ടുകളില്ലെങ്കിലും കൃത്യമായ അളവിലും വൃത്തിയിലും ഞാറ് നടാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി രാമൻകുട്ടി, മറ്റംഗങ്ങളും ഞാറ് നടീലിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, TCV.